ഇതൊരു ബി എൽ ഡി സി ഫാൻ്റെ മോട്ടോറാട്ടോ. വെറും 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബി എൽ ഡി സി ടേബിൾ ഫാൻ്റെ മോട്ടോറാണ്. അപ്പോൾ ഈ ഒരു മോട്ടോർ ഈ ഒരു ലീഫ് ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കാണുന്ന ബൈക്കിൻ്റെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ബൈക്കിൽ വരുന്നത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ആ ഒരു ബാറ്ററിയിലോട്ട് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തു നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ വി എൽ ഡി സി മോട്ടോർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിലോട്ട് കണക്ട് ചെയ്യാനുള്ള വയറുണ്ട്. അതുപോലെ അതിൻ്റെ ലീഫ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബൈക്കിൽ നിന്ന് ഊരിയെടുത്ത ബാറ്ററി. അപ്പോൾ ഇതിലോട്ടാണ് ഈ ഒരു മോട്ടോറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെ, നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ വരാനുള്ള വയറ് മോട്ടോറിൻ്റെ പോസിറ്റീവ് ലൈനിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ വരുന്ന വയർ ഇതിലോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിഗ്നൽ ലൈന് ഇവിടെ ശിഷ്ടം വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഈ നെഗറ്റീവിലോട്ട് കൊടുക്കുകയാണ്. ഇത് ശരിക്കും റെസിസ്റ്റൻസ് വഴിയാണ് കൊടുക്കേണ്ടത്, റെസിസ്റ്ററുകൾ വഴിയാണ് കൊടുക്കേണ്ടത്. കാരണം സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിഗ്നലാണ് അതിലോട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലത്തിന് ഇതൊന്ന് ചെക്കിങ് പർപ്പസിനായതുകൊണ്ട് തന്നെ റെസിസ്റ്ററുകളൊന്നും ഇതിലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു മോട്ടോറിലോട്ട് ലീഫ് ഘടിപ്പിക്കുകയാണ്. ഇവിടെ കുറച്ച് റെസ്റ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഫ് ജസ്റ്റ് നമ്മൾ ചെക്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നുള്ളൂ. ഇതിൻ്റെ ടോപ്പൊന്നും ഇടുന്നില്ല. നമ്മുടെ 12 വോൾട്ടിൻ്റെ ബി എൽ ഡി സി മോട്ടോറിലോട്ട് ലീഫ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിയിലോട്ടുള്ള കണക്ഷൻ ഒന്ന് കൊടുത്തു നോക്കാം. കറങ്ങുന്ന കിട്ടിയ നമ്മുടെ ബൈക്കിൻ്റെ 12 വോൾട്ടിൻ്റെ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ചു കൊണ്ടാട്ടോ ഈ ഒരു ഫാൻ ഇപ്പോൾ കറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്വിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതേ ഇത്തരം ഒരു സെറ്റപ്പാട്ടോ, ഇതിങ്ങനെ അമർത്തിയാൽ മതി. ഇതേ കണ്ടോളൂ, ഇത് വീട്ടിൽ കറണ്ട് ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഇത് വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് എന്നല്ല, കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഈ ഒരു ബി എൽ ഡി സി ഫാൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാറ്റ് കൊള്ളാൻ കഴിയും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും എത്രത്തോളം കാറ്റ് ഈ ഒരു ഫാനിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന്. വെറും 12 വോൾട്ട് ഡി സിയിലോട്ട് ഇതേ ഇങ്ങോട്ട് കൊണ്ടേ. നമുക്ക് ഇനിയിപ്പോൾ പവർ കട്ടൊക്കെ വരാൻ പോകണെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റില്ലാതെ കറണ്ടില്ലാതെ വിയർത്തൊലിച്ച് കിടന്നുറങ്ങേണ്ട ഗതികേട് ഇനിയുള്ള കാലങ്ങളിലൊന്നും വരാൻ സാധ്യതയില്ല. കാരണം ഇതുപോലൊരു 12 വോൾട്ട് ബി എൽ ഡി സി മോട്ടോറും ഇതുപോലൊരു ബാറ്ററിയും ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ടില്ലെങ്കിൽ നമുക്ക് കാറ്റ് കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇൻവെർട്ടറൊന്നും ഇല്ലാത്ത ആളുകളുടെ കാര്യമാണോ ഞാൻ പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മോട്ടോറിനെ നമ്മുടെ വീട്ടിലെ സാധാരണ വാൾ ഫാനിലും ടേബിൾ ഫാനിലും ഒക്കെ ഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫാനുകളെയും 12 വോൾട്ടിലും 24 വോൾട്ടിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല ബാറ്ററിയോടൊപ്പം സോളാർ പാനലോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പകൽ സമയങ്ങളിൽ ചാർജ് കയറുകയും രാത്രി സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന വിധത്തിൽ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.